ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി പീപ്പിൾ റൂമിൽ വെച്ച് ജിൻഡോയും യമുന റാണിയും അതോടൊപ്പം തന്നെ ജാൻമണി ഇരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന വിഷയം ജിൻഡോയെക്കുറിച്ച് തന്നെയാണ്. യമുന റാണി പറയുന്നു, ജിൻഡോ മണ്ടനല്ല, അതിബുദ്ധിമാനായ ഒരു ഗെയിമറാണ് എന്ന് യമുന റാണി പറയുന്നു. അത് തന്നെയാണ് ജാൻമണി അവിടെ പറയുന്നത്. ജിൻഡോ മണ്ടനൊന്നുമല്ല, ബുദ്ധിമാൻ തന്നെയാണ് എന്ന് ജാൻമണിയും പറയുന്നു. ഇത് പറയാനുള്ള കാരണം, രണ്ടാമത്തെ ആഴ്ചയിൽ അവിടെ ജിൻഡോയ്ക്ക് സംഭവിച്ച ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് അതിനെ ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചത് തന്നെയാണ് ജിൻഡോയുടെ ബുദ്ധിയും ജിൻഡോയുടെ ആ ഒരു കഴിവും എന്ന് അവിടെ യമുന റാണി പറയുന്നുണ്ട്. അതുതന്നെയാണ് ഓരോ പ്രേക്ഷകരും കണ്ടത്. അന്ന് മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ജിൻഡോയെ അവിടെ ഒറ്റപ്പെടുത്തി. ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തി മണ്ടനെന്ന് മുദ്ര കുത്തിയപ്പോൾ ആ മുദ്ര കുത്തിയതിൽ നിന്ന് ജിൻഡോ പടിപടിയായിട്ട് മേപ്പോട്ട് കയറി വരികയായിരുന്നു നമ്മൾ ഓരോരുത്തരും കണ്ടത്. അതുതന്നെയാണ് ജിൻഡോയുടെ വിജയം. അതോടൊപ്പം തന്നെ അവിടെ യമുന റാണിയുമായിട്ടുള്ള ഒരു വിഷയമുണ്ടായപ്പോൾ അതിനെ ബുദ്ധിപരമായിട്ട് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ബുദ്ധിപരമായിട്ട് എങ്ങനെ അതിനെ മാനേജ് ചെയ്യണമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ യമുന റാണിയുമായിട്ടുള്ള ആ ഒരു പ്രശ്നം അവിടെ അത് ഒതുക്കി തീർത്തത്. അങ്ങനെ തുടങ്ങി ജിൻഡോയുടെ ഓരോ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഒറ്റയ്ക്ക് കളിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞ ജിൻഡോ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ജാൻമണി പോലും ജിൻഡോയോട് സ്നേഹമുണ്ടെന്ന് പറയെങ്കിലും മാറി നിന്ന് കുറ്റം പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ജാൻമണിക്ക് ഒരു സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ കുറ്റം ജിൻഡോയുടെ മറ്റുള്ള അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ജാൻമണിയുടെ കുറ്റമുള്ളോ അല്ലെ ജാൻമണിയുടെ ഇതോ ജിൻഡോ പറഞ്ഞു കൊടുത്തിട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമ കൂടിയായിരുന്നു ജിൻഡോ, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഓരോരുത്തർക്ക് കൂട്ടുപിടിച്ച് ഗ്രൂപ്പായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ജാസ്മിൻ ഗബ്രി ഉണ്ടായിരുന്നു, റസ്മിൻ ഉണ്ട്, അർജുൻ ഉണ്ട്, ശ്രീധു ഉണ്ട്, അങ്ങനെ ഒരു ടീം. ശ്രീധുനാണെങ്കിൽ റസ്മിൻ ഉണ്ട്, അർജുൻ ഉണ്ട്, അങ്ങനെ ഒരു ടീം. അർജുനാണെങ്കിൽ ശ്രീധു ഉണ്ട്, റസ്മിൻ ഉണ്ട്, നോറ ഉണ്ട്, അങ്ങനെ ഒരു ടീം. നോറയ്ക്കാണെങ്കിൽ റസ്മിൻ ഉണ്ട്, അങ്ങനെ ഒരു ടീം. ഇവിടെ ഒറ്റയ്ക്ക് കളിച്ചു എന്ന് പറയുന്ന വ്യക്തി ജിൻഡോ മാത്രമാണ്. എല്ലാവരും എതിരെ വന്നപ്പോഴും എല്ലാവരും ഒന്നിച്ച് ഫൈറ്റ് വന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേരിട്ട ഒരേ ഒരു വ്യക്തി ജിൻഡോ മാത്രമാണ്. ഇപ്പോൾ യമുന റാണി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ജിൻഡോ മണ്ടനൊന്നുമല്ല, ജിൻഡോ നല്ല ബുദ്ധിമാനായ ഒരു ഗെയിമറാണ് എന്ന് യമുന റാണി ഇന്നലെ രാത്രിയിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർ സംസാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവിടെ ജാസ്മിനും അർജുനും ശ്രീധു ഇരുന്ന് ഉറങ്ങുന്നതും അവരിരുന്ന് സംസാരിക്കുന്നതും മൈക്കില്ലാതെ സംസാരിക്കുന്നതും ഒക്കെയാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. അവരും ഈ തൊട്ടാത്തൊടിയിൽ കളിക്കുന്നതും അതൊക്കെയാണ്. ഇവിടെ ഇപ്പുറത്തെ റൂമിൽ അഭിഷേക്, അതോടൊപ്പം പൂജ, ഋഷി ഇരുന്ന് സംസാരിക്കുന്നത് ഞങ്ങളെ പ്രേക്ഷകരെ കാണിക്കണ്ട. അപ്പുറത്തെ റൂമിലിരുന്ന് ജിൻഡോയും ജാൻമണിയും യമുന റാണിയും സംസാരിക്കുന്നതും കേൾപ്പിക്കേണ്ട. ഇവർക്ക് കാണിക്കേണ്ടത് അർജുൻ്റെ കാര്യം മാത്രം കാണിച്ചാൽ മതി. കാരണം അർജുനെ വേണമല്ലോ വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ലക്ഷ്യം കൊണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.